നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ. അത് ആകെ പൊടി പിടിച്ച് അതിൻ്റെ ഇലകളും ഒരു പോട്ടും ഒക്കെ പൊടി പിടിച്ച് ആകെ ലെവലായി കിടക്കുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഒന്ന് കഴുകി എടുക്കാന്ന്. അപ്പം അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ ആ പോട്ടും ഒന്ന് നല്ലോണം ഒന്ന് കഴുകി എടുക്കാൻ കേട്ടോ. അപ്പം ഇതൊന്ന് ഇത് മണ്ണിൻ്റെ മൺകലം മാത്തിൻ്റെ ആ ഒരു ഇതായതുകൊണ്ട് തന്നെ പിന്നെ വേഗം വെള്ളം വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഉണങ്ങി കിട്ടും ഈ ഒരു പിന്നെ എന്താ പറയുക പോട്ട്. അപ്പോൾ പിന്നെ നനഞ്ഞു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേഗം എന്താ പറയുക വെള്ളം വലിഞ്ഞോളും. അപ്പോൾ തേണ്ടിയില്ലേ പിന്നെ നല്ലോണം വൃത്തിയായിട്ടുണ്ട്, നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ മണി പ്ലാന്റ്. ഇതാ പുതിയ പുതിയ ഇലകളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ വെള്ളമാവാണ്ടാണ് ഞാൻ കേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഈ പോട്ടിന് പിന്നെ അടിയിൽ ഹോൾസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാനൊന്നും പറ്റില്ല. അപ്പം ഞാനിതാ നേരത്തെ തേങ്ങ പൊട്ടിച്ചതിൻ്റെ ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ. അപ്പം നമ്മുടെ മണി പ്ലാന്റ് ഉഷാറായിട്ട് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡാണിത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും നമ്മൾ വളമായിട്ടൊന്നും ചെയ്തു കൊടുക്കണ്ട. ഈ ഒരു ലിക്വിഡ് ഒഴിച്ചാൽ തന്നെ നല്ലോണം അടിപൊളിയായിട്ട് തന്നെ മണി പ്ലാന്റിൽ ഇലകൾ വരികയും അധികം കീടങ്ങൾ വരാണ്ടും ചീഞ്ഞു പോകാണ്ടൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ അധികമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അതാ നോക്കണ്ടില്ലേ നല്ല ഷാറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഓംലെറ്റ് മാതിരി ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കർമൂസ് പിന്നെ മോര് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് തൈരും ഒക്കെ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കർമൂസും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേഗാനൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ അരക്കണം, കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പിന്നെ ഈ ഉള്ളി അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരടുപ്പത്ത് നമുക്ക് മുട്ട ഒഴിക്കുകയും ചെയ്യാം, ഒരു ഭാഗത്ത് കറിയും ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാമെന്ന് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് പച്ചമുളകൊന്നും ഇടുന്നില്ല, കുരുമുളക് പൊടിയും ഇല്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എരിവ് പറ്റാത്തതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടുന്നില്ല. അപ്പം മുളക് പൊടി വേണമെങ്കിൽ ഇടാം, അതും ഇടുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇടുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പം നല്ല പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം വീട് ഇട്ട് കഴിയുന്നില്ല കേട്ടോ. അപ്പം നല്ല തൊണ്ടടപ്പും ജലദോഷമൊക്കെ ഉണ്ട്, അതാണ് സൗണ്ട് ഒരു ക്ലിയർ ഇല്ലാത്ത. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ എന്ന് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോയത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന അധികം കൂട്ടുകാരും നമ്മുടെ പുതിയ ആൾക്കാരാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആൾക്കാരാണുള്ളത്. അപ്പോൾ അവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു സപ്പോർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങ് തരാൻ പറ്റിയ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് പിന്നെ ഒരു സബും ഒരു ലൈക്കും ഒരു കമൻറ്റും എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് നിങ്ങൾ ആ ഒരു എന്താ പറയുക നെറ്റ് നിങ്ങളൊരു സമയവും കാര്യങ്ങളൊക്കെ ചിലവാക്കി ഒരു സംഭവം കാണല്ലേ. അപ്പോൾ അത് നിങ്ങൾക്കും ഒരു ഗുണം നമുക്കൊരു ഗുണം എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ എന്താ പറയുക ഒരു ലൈക്കും ഒരു കമൻറ്റും എന്തായാലും രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങൾക്ക് എന്തഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉള്ളി ഒന്ന് ഇതേപോലെ ഒന്ന് ഒന്ന് ഞെരടി അതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടിയുപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പ് മാത്രമാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് മുട്ട അതിലേക്ക് കൊത്തിപ്പാരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വലിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതേപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾ മദ്രസ് വിട്ട് വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെത്തുമ്പോഴേക്കും നമുക്ക് ലഞ്ചൊക്കെ റെഡിയാക്കി ബാഗിലാക്കി വെക്കണം. അവരെ ലഞ്ച് ബാഗൊക്കെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് നമ്മൾ ഇന്ന് പിന്നെ ഇന്നലെ രാത്രി കുറച്ച് തികയില്ലാന്ന് തോന്നിയപ്പോൾ ലേശം വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് നല്ല ഉഷാറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കറികളൊക്കെ ആകുമ്പോഴത്തേക്കും അത് ചൂടാറും. അപ്പോൾ ഞാനിതിലേക്ക് ആ മുട്ടയ്ക്കൊന്ന്
പാർന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല തണുപ്പാണ് ഇവിടെയൊക്കെ. രാവിലെയൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ, അമ്മാതിരി തണുപ്പാണ്. അതുകൊണ്ട് തന്നെ പൊതിച്ചുകൊണ്ടാണ് നടക്കുന്നത് കേട്ടോ. ഒന്നാമത് പനിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇട്ടിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അതിനുശേഷം മുട്ടയൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ചട്ടിയിൽ പാർന്നെടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ, ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായി കിട്ടും എന്നുള്ള ആ ഒരു ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്താക്കി, ഒരു അര ഗ്ലാസ് വെള്ളം ഞാനൊരു കാൽ ഗ്ലാസ് മാതിരി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കാൽ ഗ്ലാസ് വെള്ളമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് ചെറുതായിട്ടൊരു പൊട്ടത്തരം മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്നതിൽ നമ്മൾ വെള്ളം ചേർക്കില്ല അല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ചേർത്തത് കൊണ്ടാണോ അല്ലയോ എന്നറിയില്ല, ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ഒരു പാനൊക്കെ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനതിലേക്ക് നമ്മുടെ മറ്റേ വറ്റൽ മുളകുണ്ടല്ലോ അത് ചതച്ച് ക്രഷാക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അതിൻ്റെ മേലക്കൂടെ അതേപോലെ തൂവി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കുരുമുളക് പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാണ് നമ്മൾ എരിവിന്. അധികം എരിവ് ആവില്ല, എന്നാല് ആവശ്യത്തിന് എരിവ് ഉണ്ടാവും. അങ്ങനെ ആ ഒരു ഇതിൽ എല്ലാ ഭാഗത്തും ആയത്തണ മാതിരി ഒന്ന് തൂവി കൊടുക്കുകയാണ്. അങ്ങനെ അത് നമ്മൾ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പപ്പായ കറി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ പിന്നെ ഇതാ അരച്ച് തൈരും കൂടി കൂട്ടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. അപ്പോൾ അതും കൂടി ഇതാ ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തൈര് പകുതി വെള്ളം പകുതി അങ്ങനെ കട്ടകട്ടയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പാലിൻ്റെ കുഴപ്പമാണോ ഇനി തൈരിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല, ഒരു സുഖമല്ല കേട്ടോ തൈരിന്. എന്തായാലും ഞാൻ ജീരകമൊക്കെ കൂട്ടി അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുറുന്നനെയായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി അതിലേക്ക് ഒന്ന് വറവിട്ടും കൂടി എടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ട നമ്മൾ പൊരിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചത് കൊണ്ടാണോ ഇനി എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് അതേപോലെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെള്ളം ഒഴിച്ചത് കൊണ്ടാണെന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നേരം വൈകിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ വല്ലാണ്ട് ടൈം പണിയെടുക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളിന്ന് വേറെ ഒരു വെറൈറ്റി രീതിയിലല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നവർക്ക് അറിയാമല്ലോ എന്താ എന്തുകൊണ്ടാണ് നമ്മളിനി വേറൊരു ഇത് കൂട്ടും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. അപ്പോൾ നമ്മളിത് ആ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് കടുക് കൂടി വറുത്ത് വറ്റൽ മുളക് ഇട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലഞ്ച് ബാഗ് പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്ത പരിപാടി. അപ്പോൾ ഇത് അപ്പോഴത്തേക്കും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ അവർക്ക് വേഗം ലഞ്ച് പാക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് മൂന്നാക്കും ആക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കറി ആക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് മുട്ടയും കൂടി വെച്ചിട്ട് നമ്മുടെ ലഞ്ച് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് മുട്ടയോടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ലഞ്ച് പാക്കിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് പിന്നെ ഓരോരുത്തരെ ബാഗിലേക്ക് ആക്കി കൊടുക്കാനാണ് ഇനി പണി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അല്ലേ.